എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ആരോഗ്യത്തിലേക്ക് സ്വാഗതം. കൈമുട്ടിലെയും കൈക്കുഴയിലെയും പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നീ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച നാം ഇന്ന് തുടരുകയാണ്. അതിൽ പങ്കെടുക്കാനായി നമ്മോടൊപ്പം എക്സ്പേർട്ടായി എത്തിയിരിക്കുന്നത് ഡോക്ടർ കോശി ജോർജ് ആണ്. ഇദ്ദേഹം ബിലീവേഴ്സ് ചേർച്ച് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിദഗ്ധനാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഗസ്റ്റായി പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീ ജോമോൻ മാത്യു ആണ്. ഇദ്ദേഹം ബിലീവേഴ്സ് ചേർച്ച് IT ഡിപ്പാർട്ട്മെൻറ്റിലെ സിസ്റ്റംസ് അഡ്മിനിസ്ട്രേറ്ററാണ്. ഇവരെ രണ്ടുപേരെയും ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കനമുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഈ വാക്കിൻ്റെ കനം പോലെ തന്നെ ഗുരുതരമായ ഒരു അസുഖമാണോ? ഇപ്പോൾ നമുക്ക് കേട്ടിടത്തോളം കയ്യിലെ ഒരു അസുഖമാണെന്നുള്ളത് മനസ്സിലായി. ഈ രോഗം ഒത്തിരി നാളായിട്ട് ഒരു രോഗിക്കുണ്ടെങ്കിൽ ഈ തള്ളവരലിൻ്റെ താഴെയുള്ള പേശികൾ സൂക്ഷിക്കും. ഇപ്പം മനസ്സിലാക്കിയിടത്തോളം രോഗം വ്യക്തിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം, പക്ഷെ ഗുരുതരമല്ല, പരിഹരിക്കാവുന്ന ഒരു രോഗമാണ്. ഞാൻ അടക്കമുള്ള പലരും കരുതിയിരിക്കുന്നത് കൈകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനയുണ്ട്, അതുമൂലം എന്തെങ്കിലും ഒരു സർജറി നടത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കാർപ്പൽ ടണൽ സിൻഡ്രോം മൂലമാണ് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു വകഭേദമാണെന്നുള്ളതാണ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അതോ ഇതെല്ലാം വേറെ പലതരത്തിലുള്ള രോഗങ്ങളാണോ? കൈവെള്ളയിൽ വരുന്നത് എല്ലാം തന്നെ ഇവിടെ ഈ ഭാഗത്തായി സർജറി ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം പൊതുവേ കേട്ടിട്ടുള്ള ഇതെല്ലാം കാർപ്പൽ ടണലിൽ നിന്നുള്ളതാണ്. ഈ ഒരു പേര് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതെന്താണ് അതിനുള്ളൊരു കാരണം? ഒരിക്കലുമല്ല. കയ്യിൽ വരുന്ന വേദന പല കാരണങ്ങൾ കൊണ്ടാകാം. ഇപ്പം കാർപ്പൽ ടണലിന്ന് നമ്മൾ ശസ്ത്രക്രിയ ചെയ്താൽ സാധാരണ ഈ ഭാഗത്ത് ഇവിടെയാണ് ഈ കാർപ്പൽ ടണൽ ഉള്ളത്. ഈ ഭാഗത്ത് തുറന്ന് നമ്മൾ ആ ലിഗമെൻറ്റിനെ എക്സ്പോസ് ചെയ്തിട്ട് ആ ലിഗമെൻറ്റ് ഡിവൈഡ് ചെയ്യുക സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ സാറിന് DQN സ്റ്റിനോസൈനോവൈറ്റിസ് ആയിരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓപ്പൺ ഈ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഡി റൂഫ് ചെയ്യുമായിരുന്നു. ഈ ടെൻഡൻസിന് മൂവ് ചെയ്യാൻ ഇച്ചിരി കൂടെ സ്പേസ് സ്ഥലമുണ്ടാക്കാൻ വേണ്ടി. വേറെ സാധാരണഗതിയിൽ കയ്യിൽ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് ട്രിഗർ ഫിംഗർ റിലീസ്. ഈ ട്രിഗർ ഫിംഗറിൽ നമ്മുടെ വിരലുകൾ മടക്കുന്ന ടെൻഡൻസ് ദശനാരുകൾ ചിലപ്പം നീർക്കെട്ട് കൊണ്ട് ഒരു പർട്ടിക്കുലർ സ്പേസിൽ പ്ലേസിൽ ഇച്ചിരി ഒരു തടിപ്പ് പോലെ ഒരു നോഡ്യൂൾ പോലെ വരും. ഈ ടെൻഡൻസ് ഒരു ഷീത്തിൽ കൂടെ പാസ് ചെയ്യുന്നത് ഒരു കവറിംഗ് ഉണ്ട്, ഒരു കവറിംഗ് അല്ലെങ്കിൽ ഒരു ടണൽ എന്ന് പറയാം, ഈ ടണലിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പം പേഷ്യൻ്റ് വിരലിൽ മടക്കാൻ ശ്രമിക്കുമ്പം ആ ടണലിൻ്റെ വായിൽ ഈ നോഡ്യൂളുള്ള ഭാഗം വരുമ്പം ഒരു ചെറിയ ഞെരുക്കം റെസിസ്റ്റൻസ് വരും. എന്നിട്ട് ഇച്ചിരി കൂടെ ഫോഴ്സ് കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് വിരൽ മടക്കാം. പക്ഷേ പിന്നെ നൂർക്കാൻ നോക്കുമ്പം ആ വിരൽ നൂരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ഷീത്തിൽ നിന്ന് ആ തടിച്ച ഭാഗം പുറത്തേക്ക് വരുന്നില്ല. എന്നിട്ട് കുറച്ചുകൂടെ ഫോഴ്സ് കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു പപ്പ് സെൻസേഷൻ വന്നിട്ട് ഈ വിരൽ നേരെയാകും. ട്രിഗർ എന്നുള്ള പേര്, അതെ, ആ ട്രിഗർ വരാനുള്ള ട്രിഗർ എന്നുള്ള പേര് വരാനുള്ള കാരണം അതായിരുന്നു. നമ്മളൊരു ഗണ്ണിൻ്റെ ട്രിഗർ പ്രസ് ചെയ്യുമ്പം ആദ്യം നല്ല റെസിസ്റ്റൻസ് ഫീൽ ചെയ്തിന് പെട്ടെന്ന് അതിലൊരു അയവ് വരും. ഒരു ഇറ്റ് ഗിവ്സ് യു എ ഫീലിംഗ് ഓഫ് ഗിവ്. അതുകൊണ്ട് ആ ഈ ട്രിഗർ ഫിംഗർ ഉള്ളവരിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ടണൽ, സാധാരണ ആ ടണലിന് A1 പുള്ളി എന്ന് പറയും, ആ A1 പുള്ളി നമ്മൾ ഒന്ന് റിലീസ് ചെയ്യും. അപ്പം ഈ ടെൻഡന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അപ്പം പേഷ്യൻറ്റിന് ഒരു പ്രോബ്ലം ഇല്ലാതെ വിരൽ മടക്കും എന്നോർക്കുകയും ചെയ്യാം. ഇത് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ള സാധ്യതയുണ്ടോ? സർജറി ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വരാനുള്ള ചാൻസ്? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് എഗെയിൻ പ്രമേഹം ഉള്ള രോഗികളിലാണ് കൂടുതൽ ഈ ട്രിഗർ ഫിംഗർ വരാനുള്ളത്.
അപ്പോൾ ഒരു വിരലിന് വന്ന് കഴിഞ്ഞിട്ട് ചിലപ്പം വേറെ ഒരു മറ്റൊരു വിരലിലോ മറ്റേ കയ്യിലോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരേ രോഗി ഇതിന് മൾട്ടിപ്പിൾ ടൈംസ് ചിലപ്പം സർജറി ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ആന്തരികമായ അസുഖം മൂലം വരുന്നതാണെങ്കിൽ അതെ പലതവണ ചെയ്യേണ്ടതായിട്ട് ചിലപ്പോൾ. പക്ഷേ ഇതൊരു വളരെ മൈനർ സർജറി, ഇറ്റ്സ് എ ഡേ കേസ് പ്രൊസീജിയർ. രാവിലെ നമ്മൾ ആശുപത്രിയിൽ വന്നു, ഈ ശസ്ത്രക്രിയ ചെയ്യുന്നു, അതേ ദിവസം വൈകിട്ട് പോകുന്നു. അനസ്തീഷ്യയെ പറ്റി നമ്മൾ പറഞ്ഞാൽ ഇതിന് ജനറൽ അനസ്തീഷ്യ ഒന്നും ആവശ്യമില്ല. ലോക്കലിലോ അതോ റീജിയണൽ ആ ഭാഗം മാത്രം മരവിച്ച് ഈ ഓപ്പറേഷൻ ചെയ്യാൻ ഉള്ളതേ ഉള്ളൂ. ശസ്ത്രക്രിയ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ പൊതുവെ ഒരു പേടിയാണല്ലോ എല്ലാവരുടെയും മനസ്സിൽ. പിന്നെ സ്ത്രീകളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഒരു കുടുംബ അന്തരീക്ഷം വെച്ച് കുടുംബത്തിന്റെ മുഴുവൻ കഞ്ഞികുടി മുട്ടുന്ന ഒരു അവസ്ഥയാണ് സ്ത്രീയുടെ കൈ കെട്ടിവെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം എത്ര ദിവസത്തെ റെസ്റ്റ് അല്ലെങ്കിൽ എത്ര ദിവസം പ്രവർത്തനരഹിതമായിട്ട് കൈ വെക്കേണ്ടി വരും? സാധാരണഗതിയിൽ ഇങ്ങനൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ട്സ് വളരെ ഡ്രമാറ്റിക്കാണ്. ഇപ്പം ഇങ്ങനെ നൂർക്കാം വയ്യാത്ത ഇരുന്നൊരു വ്യക്തിക്ക് ഉടനെ വളരെ ഫ്രീ ആയിട്ട് ഈ വിരൽ മടക്കുകയും നൂർക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ കാപ്പൽ ടണൽ സിൻഡ്രോം ഉള്ള ഒരാൾക്ക് ആ സിംറ്റംസൊക്കെ മാറുന്നു. പക്ഷേ ആ വൗണ്ടിൻ്റെ അവിടെ ഒരു ഡ്രസ്സിങ് കാണും, ഒരു ബാൻഡേജ് കാണും. സാധാരണഗതിയിൽ ഒരു 10 ദിവസങ്ങളിൽ ആ സ്റ്റിച്ചസ് ഉണ്ടെങ്കിൽ സ്റ്റിച്ചസ് മാറ്റാം. ചിലപ്പോൾ നമ്മൾ അബ്സോർബബിൾ സ്റ്റിച്ചസ് ആയിടണമെങ്കിൽ അത് തന്നെ ജോലികളൊക്കെ ചെയ്തു തുടങ്ങാൻ. പക്ഷേ ആ ഭാഗം നനയ്ക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 10 ഡേയ്സ്. സർ, പല രോഗികളിലും ഇതേ ഒരു രോഗലക്ഷണങ്ങൾ രണ്ട് കൈയിലും ഉണ്ടെന്ന് നമ്മൾ കാണാറുണ്ട്. അതായത് ബയലാറ്ററൽ കാർപ്പൽ ടണൽ, അത് എത്ര കോമൺ ആണ്, അല്ലെങ്കിൽ എത്ര ശതമാനക്കാർക്ക് അങ്ങനെ രണ്ട് കൈയിലും വരാം? അതുപോലെ തന്നെ ഇത് വരികയാണെങ്കിൽ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യണോ രണ്ടായി ചെയ്യണോ? ഇതൊക്കെ സാധാരണയായി രോഗികൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ്. അതെ, ബയലാറ്ററലായിട്ട് കാപ്പൽ ടണൽ സിൻഡ്രോം വരാം. പക്ഷേ രണ്ട് കൈയിൽ ഒരേ സിറ്റിങ്ങിൽ നമ്മൾ സാധാരണ ശസ്ത്രക്രിയ ചെയ്യാറില്ല. കാരണം രണ്ട് കൈയിൽ ഒരുമിച്ച് നമ്മൾ ശസ്ത്രക്രിയ ചെയ്താൽ പേഷ്യൻ്റ് ഇസ് ടോട്ടലി ഹാൻഡിക്യാപ്ഡ്. അപ്പം സീക്വൻഷ്യലി ഒരു കൈ ചെയ്ത് കഴിഞ്ഞ് അവിടുത്തെ ആ വൂണ്ട് ഹീല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കൈക്ക് ചെയ്യാം. എനിവേ ജനറൽ അനസ്തീഷ്യ ഒന്നും കൊടുക്കണ്ടല്ലോ, ആൻഡ് ഇറ്റ്സ് ഓൺലി എ മൈനർ സർജിക്കൽ പ്രൊസീജിയർ. അതുകൊണ്ട് നമ്മൾ സ്റ്റേജ്ഡ് ആയിട്ട് 2 സിറ്റിങ്സിലാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ആന്തരികമായ രോഗങ്ങൾ, പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ തൈറോയിഡ് രോഗികൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കാം അല്ലേ രണ്ട് കൈയിലും യൂഷ്വലി വരുന്നത്, ഒരു കോമൺ ഫാക്ടർ ഉള്ളതുകൊണ്ട്? അതെ, ഒരു അണ്ടർലൈങ് കോസ് ഉള്ളവർക്ക് കൂടുതൽ ബയലാറ്ററാലിറ്റി കാണാറുണ്ട്. ഈ ശസ്ത്രക്രിയ തന്നെ എല്ലാ ശസ്ത്രക്രിയകളിൽ പറയുന്നത് പോലെ കീ ഹോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വല്ലതും ഇതിനും ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കാപ്പൽ ടണലിന്നൊക്കെ നമ്മൾ ഓപ്പൺ റിലീസ് ചെയ്താൽ തന്നെ വലിയ ഇൻസിഷൻ ഒന്നും ആവശ്യമില്ല. ഒരു 3 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 4 സെൻറ്റിമീറ്റർ ഇൻസിഷൻ മതി. അത് സ്കാറ് അത്ര വൃത്തികേടായിട്ടൊന്നും കാണില്ല ലേറ്റർ ഓൺ. പക്ഷേ മാഡം പറഞ്ഞ പോലെ ഇപ്പം എൻഡോസ്കോപ്പിക് റിലീസ് അല്ലെങ്കിൽ കീഹോൾ സർജറി ചെയ്യാറുണ്ട് കാപ്പൽ ടണലിന്. പക്ഷേ അത് ചെയ്യാൻ വേണ്ടി എക്യുപ്മെൻറ്റ് വേണം. ഈ എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലിറ്റിൽ എക്സ്പെൻസീവ് പീസ് ഓഫ് എക്യുപ്മെൻറ്റ്. അത് മാത്രമല്ല, ഈ ചെയ്യുന്ന സർജന് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് വേണം. പിന്നെ ആസ് ഓൾവേസ് ഇങ്ങനത്തെ ശസ്ത്രക്രിയകൾ ചെയ്യുമ്പോൾ ദേർസ് എ ലേണിംഗ് കർവ്. സാർ, നമ്മൾ കൈക്കുഴയിൽ നിന്ന് അല്പം കൂടി മുകളിലേക്ക് മാറിക്കൊണ്ട് കൈ മുട്ടിലെ ചില പ്രശ്നങ്ങൾ വെച്ചാൽ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഈ സ്പോർട്സ് താരങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ കൈമുട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കാറുണ്ട്. എന്തൊക്കെയാണ് സാധാരണയായി വരുന്ന ഈ കൈമുട്ട് പ്രശ്നങ്ങൾ, എന്ത് തരത്തിലുള്ള ജോലി കൊണ്ടാണ് വരാറ് എന്നുള്ളതൊന്ന് വിശദീകരിക്കാം. നമ്മൾ കൈമുട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണാവുന്ന കണ്ടീഷൻ ഈ ടെന്നിസ് എൽബോ എന്ന് പറയും. അത് നമ്മുടെ കൈമുട്ടിൻ്റെ പുറത്തെ ഭാഗത്ത് വേദന അനുഭവപ്പെടും. ആ വേദന ചിലപ്പോൾ താഴോട്ടും സ്പ്രെഡ് ചെയ്യാൻ ഉള്ള സാധ്യതകളുണ്ട്.
അതിൻ്റെ കാരണം നമ്മുടെ ഈ റിസ്റ്റും ഫിംഗേഴ്സും എല്ലാം നൂർക്കുന്ന മസിൽസും ടെൻഡൻസും എല്ലാം കടുപ്പിച്ചേക്കുന്നത് ഇവിടെ ഒരു അസ്ഥിയിലോട്ടാണ്. ഈ അസ്ഥിയുടെ പേര് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയും. അതുകൊണ്ട് മെഡിക്കലി ഇതിന് ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് എന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണക്കാരുടെ ഇടയ്ക്കും ഇത് ടെന്നിസ് എൽബോ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഇത് ടെന്നിസ് ഒരു കാലത്ത് ടെന്നിസ് പ്ലെയേഴ്സിലായിരുന്നു കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. അവർ ഈ ബാക്ക് ഹാൻഡ് ഷോട്ട്സ് എടുക്കുമ്പം ഈ മസിൽസാണ് യൂസ് ചെയ്യുന്നത്, കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ടെന്നിസ് എൽബോ എന്ന് പേര് വന്നത്. ഇന്ത്യയിലെ സച്ചിൻ തെണ്ടുൽക്കർ പിടിപെട്ടതിന് ശേഷമാണ് കോമൺ ആയിട്ട്. അതെ അതെ അതെ, അതൊരു നല്ല രോഗമായും വലിയ രോഗമായും കണക്കാക്കപ്പെടാൻ തുടങ്ങിയത്. സച്ചിൻ തെണ്ടുൽക്കറിനെ പറ്റി പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുള്ളത്, സച്ചിൻ തെണ്ടുൽക്കർ യൂസ് ചെയ്തിരുന്ന ബാറ്റ് സാധാരണ ക്രിക്കറ്റ് ബാറ്റ്സിനെക്കാട്ടിലും ഇച്ചിരൂടെ ഹെവി ആയിരുന്നു. അപ്പം ഈ ഹെവി ബാറ്റ് വെച്ച് ഇങ്ങനെ സ്ട്രോക്സ് പ്ലേ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഈ കാപ്പൽ ടണൽ സിൻഡ്രോം വന്നത്. സാധാരണക്കാരൻ ആയ നമ്മൾ ടെന്നീസും ക്രിക്കറ്റും കളിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് വരാൻ എന്താണ് കാരണങ്ങൾ? അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ടെന്നീസ് എൽബോ സമൂഹത്തിൽ വളരെ കോമൺ ആണ്. ഒരു 5% ഉള്ളൂ ഈ സ്പോർട്സ് പേഴ്സൺസിൽ കാണുന്ന ഈ പ്രശ്നം. സാധാരണഗതിയിൽ ഈ ഇൻഡിവിജ്വൽസ് ഈ കൈ തിരിച്ച് ഈ കൈയുടെ മുട്ട് ഏകദേശം നേരെയാക്കി ഈ കൈ തിരിക്കുന്ന ജോലികൾ ചെയ്യുന്നവരില്ല ഈ പ്രശ്നം കൂടുതൽ കാണാൻ നോക്കുന്നത്. അപ്പം കാർപ്പൻറ്റേഴ്സ്, പ്ലംബേഴ്സ്, ഡ്രൈവേഴ്സ് ഇവരിലൊക്കെയാണ് ഈ പ്രശ്നം കൂടുതൽ കാണാറുള്ളത്. പിന്നെ ഹൗസ് വൈഫ്സ് ഈ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അവർ വന്ന് പറയും ഒരു ഡോറിൻ്റെ ഹാൻഡിൽ തിരിക്കാൻ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് എന്തെങ്കിലും വേറെ ഇച്ചിരി വേറെ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാൻ പ്രയാസമുണ്ട്. അങ്ങനെയൊക്കെയാണ് സാധാരണ അവർ കംപ്ലയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ വേദന ഇവിടെ അനുഭവപ്പെടും, അതേ വേദന താഴോട്ട് ചിലപ്പം റേഡിയേറ്റ് ചെയ്യും. അതേപോലെ മറുവശത്ത് ഉള്ളിലുള്ള ഭാഗങ്ങളിലും ചിലപ്പം വേദന അനുഭവപ്പെടാറുണ്ട് അല്ലേ? അതെ, ആ ഈ കൈമുട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ വേദന അനുഭവപ്പെടുന്നത് അതിന് ഗോൾഫേഴ്സ് എൽബോ എന്ന് പറയും. അത് നമ്മുടെ റിസ്റ്റും വിരലുകളും മടക്കുന്ന പേശികൾ ഇവിടെ ആണ് അസ്ഥിയിലോട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഈ അസ്ഥിക്ക് മീഡിയൽ എപ്പിക്കോണ്ടൈൽ എന്ന് പറയും. അതുകൊണ്ട് ഈ രോഗത്തിന് മീഡിയൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് ആണ് മെഡിക്കൽ ടേം. ഈ ഗോൾഫേഴ്സ് എൽബോ എന്ന് പേര് വരാൻ കാരണം ഈ ഗോൾഫിൽ നമ്മൾ സ്വിങ് ചെയ്യുമ്പോൾ ഈ മസിൽസാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗോൾഫേഴ്സ് എൽബോ എന്ന് പറഞ്ഞ പേര് വന്നത്. യു എസിൽ ബേസ്ബോൾ വളരെ പോപ്പുലറായിട്ടായതുകൊണ്ട് ഇതിന് പിച്ചേഴ്സ് എൽബോ അല്ലെങ്കിൽ ലിറ്റിൽ ലീഗ് എൽബോ എന്നൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം മോർ ഓർ ലെസ് നിരന്തരമായ ഉപയോഗം കൊണ്ട്, അതെ, പേശികളുടെ വലിച്ചില് കൊണ്ടും നിരന്തരമായ ഉപയോഗം കൊണ്ടും ഇതെല്ലാം ഈ രോഗങ്ങൾക്കെല്ലാം റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറി, അതേ മൂവ്മെൻറ്റ് നമ്മൾ പല പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് വരുന്ന രോഗങ്ങൾ. സോ ദീസ് ആർ റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചുറീസ്. ഇതിന് എന്താണ് മെഡിക്കലി പരിഹാരം? മരുന്നുകളാണോ? വേദന സംഹാരികൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പരിധിയിൽ കവിഞ്ഞ് കഴിക്കുന്നത് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം? പരിഹാരങ്ങൾ, ഒന്ന്, നമുക്ക് ഇപ്പം ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ രോഗം വരുന്നുണ്ടെങ്കിൽ ആ ആക്ടിവിറ്റി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. അല്ലാതെ നമുക്ക് ഈ വേദന കുറയ്ക്കാനുള്ള മരുന്നുകളും അവിടുത്തെ നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കാം. ഫിസിയോതെറപ്പി ചെയ്യാം. ഫിസിയോതെറപ്പി പല രീതികളുണ്ട്, ഫിസിയോതെറപ്പിയും ചെയ്യാം. പിന്നെ ഈ
അവിടെ ഈ ലോക്കലി ആക്ടിങ് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് നമുക്ക് കൊടുക്കാം. ചില രോഗികളിൽ ഒറ്റ ഇഞ്ചെക്ഷൻ കൊണ്ട് ഈ രോഗം മാറിക്കിട്ടും, ചിലരിൽ ഒന്നി കൂടുതൽ ഇഞ്ചെക്ഷൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ വളരെ അപൂർവമായിട്ട് ഇപ്പം ഒരു പ്രൊഫഷണൽ സ്പോർട്സ് ഒക്കെ പ്ലെയറാണെങ്കിൽ മാത്രമേ നമ്മൾ സർജറി കൺസിഡർ ചെയ്യാറുള്ളൂ. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സച്ചിൻ ടെണ്ടുൽക്കറും കുറേ നാൾ ബാക്കിയെല്ലാം നോക്കിയിട്ട് ശേഷം ഐ തിങ്ക്, അല്ല ഒരു ഒരു സംശയമുണ്ടായിരുന്നു ഈ പ്രശ്നം കൊണ്ട് അങ്ങേരുടെ ക്രിക്കറ്റിംഗ് കരിയർ അവസാനിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. അപ്പോഴാണ് 2005 യു കെയിൽ ഇതിനു വേണ്ടി ഉള്ള ശസ്ത്രക്രിയ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലി തന്നെ അദ്ദേഹം മാറ്റിയുണ്ടായി. യെസ് യെസ്, ആൻഡ് ഹി റിക്കവേർഡ് വെരി വെൽ. ആൻഡ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഹി വാസ് ഏബിൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യാനൊത്തു. പിന്നെ ഈ അടുത്തിടയ്ക്കാണ് വിരമിച്ചത്. ഇപ്പോൾ മരുന്നുകൾ, റെസ്റ്റ്, ഫിസിയോതെറാപ്പി എന്നൊക്കെ ഉള്ളതിന് ശേഷം ശസ്ത്രക്രിയ ഒരു ഓപ്ഷനാണ് എല്ലാവർക്കും, അത് ചെയ്യാറ് ഇല്ല. ടു ബി യൂസ്ഡ് വെരി റെയർലി, വളരെ അപൂർവമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കൂടുതൽ രോഗങ്ങളും, അതായത് നമ്മുടെ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു പൊതുവായിട്ടുള്ള രോഗങ്ങളെ പറ്റിയാണല്ലോ ഇവിടെ പ്രതിപാദിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് പൊതുവായിട്ട് ഇപ്പം മുമ്പേ ടൈപ്പ് ചെയ്യുന്നവരെ പറ്റി പറഞ്ഞത് അവരല്പസമയം കഴിഞ്ഞ് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കുക. എന്നാൽ ഇപ്പോൾ ഒരു ഈ വൈബ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് അവർക്കൊരിക്കലും റെസ്റ്റ് എടുക്കാൻ ഒക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കത്തില്ല, കാരണം അവരുടെ ആ പർട്ടിക്കുലർ ടൈമിൽ അവർക്ക് ആ പണി തീർത്തേ ഒക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ സ്പോർട്സ് താരങ്ങൾ, അവർക്ക് ഈ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക മുൻകരുതലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോധവൽക്കരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യുവാനായി സാധിക്കുമോ? പിന്നെ ഇപ്പം വൈബ്രേറ്റിംഗ് ടൂൾസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം ഈ വൈബ്രേറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യുന്നവർ ഗ്ലവ്സ് ഇട്ടാൽ കുറേ കൂടെ അതിൻ്റെ ആ ഇമ്പാക്റ്റ് കുറച്ച് കുറയും. പിന്നെ IT പ്രൊഫഷണൽസിന് ഈ പറഞ്ഞ പൊസിഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്താൽ അത് വളരെ സഹായകരമായിരിക്കും. പിന്നെ ഈ സ്പോർട്സ് പ്രൊഫഷണൽ, ഇപ്പോൾ സച്ചിൻ തന്നെ ഇടയ്ക്ക് ഒരു ലൈറ്റർ ബാറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കിയതാണ്. ഹി ആക്ച്വലി റെഡ്യൂസ് ദ വെയ്റ്റ് ഓഫ് ദ ബാറ്റ്, ഇതിനൊരു പരിഹാരം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ പല, പിന്നെ ഫിസിയോതെറപ്പി ഓൾസോ ഹെൽപ്സ്, ഈ സ്ട്രെങ്തനിങ് ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്താൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ടെന്നീസ് എൽബോ ഒക്കെ മൈൽഡ് ആണെങ്കിൽ ജസ്റ്റ് റെസ്റ്റ്, ഈ കോസേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ അതെ, ഏത് ആക്ടിവിറ്റിയാണ് ഇത് ഈ സിംപ്റ്റംസ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുവാണെങ്കിൽ അത് ഒഴിവാക്കിയാൽ വേറെ ഒന്നും ചെയ്യണ്ട. എന്നാൽ പലപ്പോഴും നമ്മൾ ജോലി സംബന്ധമായ രീതിയിൽ ഇത് വന്നു കഴിയുമ്പോൾ ആ തരത്തിലുള്ള റെസ്റ്റ് ഒരു പൊതുവായി ഏതാ പറയുന്നത് ഒരു നല്ല ശതമാനം ആൾക്കാർക്കും സാധ്യമല്ലാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് ഈ പറഞ്ഞ മരുന്നുകൾ കൊണ്ടല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ കൊണ്ടോ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ കൊണ്ടോ ഇത് മാറ്റാവുന്നതാണോ? അതെ അതെ, ഇതിന് എക്സസൈസ്, ഈ സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസസ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന, പൊതുവെയുള്ള പേശികളുടെ ബലം കൂട്ടുക എന്നുള്ളത് ഒരു പരിഹാരം ആവാം. അതെ, വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻ ഇവിടെ നടന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഉപദേശമായിട്ട് അല്ലെങ്കിൽ ഒരു ടേക്ക് ഹോം മെസ്സേജായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് ലക്ഷണങ്ങൾ വന്നാൽ രോഗി ഒരു ഡോക്ടറെ സമീപിക്കണം എന്നുള്ളത് ഒന്ന് ചുരുക്കത്തിൽ പറയാമോ? ഈ രോഗങ്ങളെ സംബന്ധിച്ച് ഞാൻ ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എസ്പെഷ്യലി ഈ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് അങ്ങനെ ഉള്ളവർ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ചില പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്താൽ ഈ രോഗങ്ങളൊന്നും വരില്ല, ഒരു പരിധി വരെ ഒഴിവാക്കാം. അതെ, അപ്പോൾ പ്രിവെൻഷൻ ഈസ് ദ
ബെസ്റ്റ് ക്യൂർ എന്നല്ലേ പറയുന്നത്. അപ്പം ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഇത് അത് വളരെ സിമ്പിൾ മെഷേഴ്സാണ് ചെയ്യാനായിട്ട്. അപ്പം ഈ പെർട്ടിക്കുലർ സസെപ്റ്റബിൾ ഗ്രൂപ്പ്സിലുള്ള ആൾക്കാർ വരാൻ സാധ്യത കൂടിയ ആൾക്കാർ ഇതിലൊന്ന് ശ്രദ്ധിക്കാം. അത് ഇടയ്ക്കിടെ അടിക്കടിയുള്ള ഒരു റെസ്റ്റ് ആയിട്ടായിരിക്കാം അല്ലേ, അല്ലെങ്കിൽ പൊതുവെയുള്ള നമ്മുടെ പേശികളുടെ ബലം കൂട്ടലായിരിക്കാം. പിന്നെ നമ്മുടെ തെറ്റായ പൊസിഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കി അത് കറക്റ്റ് ചെയ്യുക, ശരിയാക്കുന്നതാവാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചാൽ ഈ രോഗം ചികിത്സിക്കേണ്ടതായി വരികയില്ല. ഇന്ന് നാം കൈക്കുഴയിലെയും കൈമുട്ടിലെയും ചില സാധാരണ പ്രശ്നങ്ങൾ, വലിയ ഗുരുതരമല്ലാത്തവ എന്നാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ നിസ്സാരമായി പരിഹരിക്കാം എന്നുള്ളത് ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കി. ഇത്രയധികം വിവരങ്ങൾ നമുക്ക് പകർന്നു തന്ന ഡോക്ടർ കോശി ജോർജിന് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. അതുപോലെ തന്നെ സ്വന്തം അനുഭവവും പങ്കുവെച്ച് വളരെ സജീവമായി തന്നെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന മിസ്റ്റർ ജോമോൻ മാത്യുവിന് ഈ അവസരത്തിൽ നന്ദി പറയട്ടെ. താങ്ക് യു. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി. ഭാരതത്തിൽ ഒരു മിനിമം 10 ലക്ഷം ജനങ്ങളാണ് ഈ പ്രമേഹ രോഗത്തിനാൽ മരണത്തിൽ വിധേയപ്പെടുന്നത്. ചില ഷുഗർ പേഷ്യൻസ് ഇപ്രകാരം പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരുടെ ഷുഗർ, അതായത് ഷുഗർ ലെവൽ ഒത്തിരി ഹൈ ആണ്, പക്ഷേ അവർ ചിലപ്പോൾ ഐസ്ക്രീം 2 എണ്ണം കൂടുതൽ കഴിക്കും, എന്നിട്ട് അവർ പിന്നെയും പറയും ഞങ്ങൾക്ക് അതനുസരിച്ച് ടാബ്ലറ്റിൻ്റെ എണ്ണം കൂട്ടിയാൽ മതിയെന്ന്. അത് എത്രത്തോളം പ്രായോഗികമാണ് ഡോക്ടർ? ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി ദ ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. നഗരവൽക്കരണം, പാശ്ചാത്യവൽക്കരണം ഇതിന് അടിമപ്പെടുന്നത് ഒരു കാരണമാണ് പ്രമേഹത്തിൻ്റെ തോത് കൂടുന്നതിന്.